തെനാലി രാമൻ കഥയിലെ ബാക്കി ഭാഗം കേൾക്കാം. രാമന് കിട്ടിയ പാൽക്കിണ്ണങ്ങൾ. രാമൻ അപ്പോൾ തന്നെ മഹർഷി പറഞ്ഞതനുസരിച്ച് കാളിക്ഷേത്രത്തിലേക്ക് പോയി. അപ്പോൾ ദേവി അവിടെ ഉണ്ടായിരുന്നില്ല. രാമൻ അകത്ത് കടന്നിട്ട് പാതിരാത്രിയാകാൻ കാത്തിരുന്നു. അങ്ങനെ രാത്രിയായി. ദേവിയുടെ പീഠത്തിലിരിക്കുന്ന വിഗ്രഹത്തെ നമിച്ചുകൊണ്ട് സന്യാസി ഉപദേശിച്ച മന്ത്രം ചൊല്ലാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ രാമൻ ഉറങ്ങിപ്പോയി. കുറെ കഴിഞ്ഞ് ദേവിയുണ്ട് വരുന്നു. അസുരന്മാരുടെ രക്തം കുടിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ ഇറ്റിറ്റ് വീഴ്ത്തിക്കൊണ്ടാണ് വരവ്. ആ വരവ് കണ്ടാൽ എത്ര ധൈര്യമുള്ള ആളായാലും ബോധം പോയി താഴെ വീഴും. അത്രയ്ക്ക് ഭീമാകാരമായിരുന്നു ദേവിയുടെ മുഖം. രാമൻ ശബ്ദം കേട്ട് തലയുയർത്തി നോക്കി. അപ്പോൾ ദേവി മുന്നിൽ നിൽക്കുന്നു. ആയിരം മുഖമുണ്ട്, അതിൽ ആയിരം മൂക്കുകളും. രാമൻ നോട്ടം താഴോട്ടാക്കി. ഹയ്യടാ, ദേവിക്ക് രണ്ട് കൈയേ ഉള്ളൂ. രാമന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അവൻ അട്ടഹസിച്ച് പരിസരം മറന്ന് ചിരിച്ചുകൊണ്ടേയിരുന്നു. എന്തിനാണ് നീ ചിരിക്കുന്നത് എന്ന് ദേവി ചോദിച്ചു. അടിയന് ഒരു മൂക്കേയുള്ളൂ. ഒരു പനി വന്നാൽ മൂക്കിൽ നിന്ന് വെള്ളം വരുമ്പോൾ തുടയ്ക്കാൻ എന്ത് പ്രയാസമാണെന്നോ. ദേവിക്ക് ഒരു ജലദോഷം വന്നാലുള്ള അവസ്ഥയോർത്ത് ഞാൻ ചിരിച്ചുപോയതാണ്. എന്നിട്ടും രാമന് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അവൻ വീണ്ടും ഓർത്തോർത്ത് ചിരിച്ചു. രാമന്റെ ധൈര്യവും ഫലിതവും ദേവിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ദേവി രണ്ട് പൊൻകിണ്ണം എടുത്ത് രാമന്റെ മുന്നിൽ വെച്ചു. അതിൽ രണ്ടിലും നിറയെ പാലായിരുന്നു. എന്നിട്ട് ദേവി രാമനോട് പറഞ്ഞു, എന്റെ വലം കൈയിലെ കിണ്ണത്തിലെ പാൽ കുടിച്ചാൽ നീ വിദ്യയിൽ സമർത്ഥനാകും. ഇടം കൈയിലെ കിണ്ണത്തിലെ പാൽ കുടിച്ചാൽ നീ വലിയ ധനികനുമാകും. അതിന് കുറച്ച് പുളിയുള്ളതുമാണ്. നിനക്ക് ഏതെങ്കിലും ഒന്നേ സ്വീകരിക്കാൻ പറ്റൂ. നീ ഇഷ്ടമുള്ളത് എടുക്കൂ, ദേവി നിർദ്ദേശിച്ചു. അപ്പോൾ രാമൻ ദേവിയോട് ചോദിച്ചു, ദേവി, പണം പുളിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദേവി അതിന് മറുപടി പറഞ്ഞു, പണം സമ്പാദിക്കുന്ന മാർഗം മധുരമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എനിക്ക് രണ്ട് പാത്രത്തിലെയും പാൽ രുചിച്ചു നോക്കണം എന്ന് രാമൻ പറഞ്ഞു. തൊട്ടു നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് രണ്ട് പാത്രങ്ങളും രാമന്റെ നേരെ നീട്ടി. അപ്പോൾ ബുദ്ധിമാനായ രാമൻ രണ്ട് കിണ്ണത്തിലെയും പാലും കുടിച്ചു. അപ്പോൾ ദേവി ദേഷ്യത്തോടെ രാമനോട് ചോദിച്ചു, കുട്ടി, നീ എന്താണ് ഈ കാണിക്കുന്നത്? അപ്പോൾ രാമൻ ശാന്തനായി മറുപടി നൽകി, എനിക്ക് ബുദ്ധിയും വേണം പണവും വേണം. അതെന്താ? ദേവി ചോദിച്ചു. പണമില്ല എങ്കിൽ ജീവിക്കാൻ സുഖമുണ്ടാവുകയില്ല, ബുദ്ധിയില്ലായകയാൽ ജീവിക്കാൻ രസവും ഉണ്ടാവുകയില്ല. ദേവിക്ക് മറുപടി കൊടുത്തെങ്കിലും ദേവിയുടെ ദേഷ്യം അടങ്ങിയില്ല. ഒരു പാത്രത്തിലെ പാൽ മാത്രം കുടിക്കാൻ പറഞ്ഞിട്ട് നീ രണ്ടും കുടിച്ചില്ലേ? നീ എന്നോട് ധിക്കാരമാണ് കാട്ടിയത്. നീ ഇതിനുള്ള ശിക്ഷ അനുഭവിക്കണം. നീ ഒരു വിഘടകവിയാകും. ദേവി രാമനെ ശപിച്ചു. രാമൻ ദേവിയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. ക്ഷമിക്കണം, അടിയന് വിവേകമില്ലാത്തതിനാൽ ഇങ്ങനെ ചെയ്തതാണ്. ഇങ്ങനെ പലതവണ പറഞ്ഞെങ്കിലും ദേവിക്ക് മാറ്റമുണ്ടായില്ല. പിന്നീട് ദേവിയുടെ മനസ്സലിഞ്ഞു. ദേവി രാമനെ പിടിച്ചുയർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്ക് മാപ്പ് തരുന്നു. നീ ഒരു മഹാകവിയാകും, ഭാരതത്തിലെ ഏറ്റവും പേരുകേട്ട വിദൂഷകനുമാകും എന്ന് അനുഗ്രഹിച്ചു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, നീ വിജയനഗര രാജാവിനെ ചെന്ന് കാണൂ, നിന്നെ അദ്ദേഹം കൊട്ടാര വിദൂഷകനാക്കും. ദേവിയുടെ വാക്ക് കേട്ടപ്പോൾ രാമൻ തല കുനിച്ച് കണ്ണടച്ചു നിന്നു. ദേവി രാമനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷമായി. രാമൻ കണ്ണു തുറന്നപ്പോൾ ദേവിയെ കാണുന്നില്ല. താൻ ഈ കണ്ടതെല്ലാം അർദ്ധരാത്രി അമ്പലത്തിൽ കിടന്നപ്പോൾ കണ്ട സ്വപ്നം മാത്രമാണെന്ന് രാമൻ ചിന്തിച്ചു. ബാക്കി കഥ അടുത്ത ഭാഗത്തിൽ കേൾക്കാം.